വാനില കൃഷി വീണ്ടും നമ്മുടെ നാട്ടിൽ ചുവടുറപ്പിക്കാൻ തുടങ്ങുകയാണ്. ഇപ്പോൾ വിപണിയിൽ മോഹവില ലഭിക്കുന്നതാണ് വീണ്ടും കർഷകരെ വാനില കൃഷിയിലേക്ക് തിരിയാൻ പ്രേരിപ്പിച്ചിരിക്കുന്നത്. ഒരു കാലത്ത് നമ്മുടെ നാട്ടിൽ നിരവധി പേർ വാനില കൃഷി നടത്തിയിരുന്നു. വിലപിടിപ്പുള്ള നായ്ക്കളെയും കൊണ്ട് കാവലിരുന്നായിരുന്നു പലരും വാനില കൃഷി നടത്തിയത്. അന്ന് തണ്ടിന് പൊന്നും വിലയായിരുന്നു. പെട്ടെന്നാണ് കാര്യങ്ങൾ കീഴ്മേൽ മറിഞ്ഞത്. വാനില വില കുത്തനെ ഇടിഞ്ഞു. കർഷകർ ഇതുപേക്ഷിച്ചു പോയി. വീണ്ടും വലിയ ബഹളമൊന്നുമില്ലാതെ വാനില കൃഷി തിരിച്ചുവരികയാണ്. ഭേദപ്പെട്ട വില ലഭിക്കുന്നതാണ് കർഷകരെ മാറി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നത്. ചൂട് കാലാവസ്ഥയാണ് ഇതിന് അനുകൂലം. വലിയ പരിചരണമൊന്നും വേണ്ടതാനും. ഓരോ പൂവ് വീതം കൃത്രിമ പരാഗണം നടത്തി കൊടുക്കണം. ശരിയായ പരാഗണമല്ലെങ്കിൽ പൂവുകൾ രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ കൊഴിഞ്ഞു പോകും. പരാഗണം വളരെ സൂക്ഷ്മമായി വേണം നടത്താൻ എന്നുള്ളതും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പരാഗണം കഴിഞ്ഞ 11 മാസമായാൽ വിളവെടുപ്പ് നടത്താം. വാനിലയ്ക്ക് ഇപ്പം പുതിയ കുറച്ചൊരു വിപണന സാധ്യത കാണുന്നുണ്ട്. ഇപ്പം പുതിയൊരു പരീക്ഷണമായിട്ട് കുറച്ചും കൂടെ വിപുലമായിട്ട് ആക്കാൻ പ്ലാനുണ്ട്. ഇപ്പം നല്ലോണം പൂവൊക്കെ ഒരുപാടുണ്ട്. ഞങ്ങൾ പരാഗണം നടത്തുക. വീണ്ടും ഒരു വാനിലപ്പൂക്കാലം കൂടി തിരിച്ചു വരികയാണ്. ഇപ്രാവശ്യം വില കർഷകരെ ചതിക്കില്ലെന്ന് പ്രതീക്ഷിക്കാം. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ.